ഹായ് മക്കളെ, അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ? ഞാനും ഹസ്ബൻഡും കൂടെ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നെടുത്ത മാല ചെയ്ത് 3.5 പവന്റെ. ഇപ്പൊ പണയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിൽ അവരാ പറഞ്ഞു ഇതിൽ 1.5 പവന്റെ സ്വർണ്ണുള്ളൂ, ബാക്കി മെഴുകാന്ന്. ഇതിന്റെ ബില്ലുണ്ടോ? ഇല്ല സാറേ, ബില്ല് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് മാഡം, ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. എന്താണ് രാധാമണി, ബില്ലൊക്കെ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ? അതൊക്കെ നമ്മുടെ ജോർജ് കുട്ടി. ഏത്? നമ്മുടെ ജോർജ് കുട്ടി. ഇങ്ങനെ എല്ലാ ബില്ലുകളും എടുത്ത് വെക്കുന്നതിൽ തന്നെ എന്താ ദുരുദ്ദേശം ഇല്ല സാറേ? ഒരസ്വാഭാവികതയില്ല. ജോർജ് കുട്ടി ബില്ല് സൂക്ഷിച്ച് വെച്ചതുകൊണ്ടല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടത്? സാർ, ഇതാ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലുണ്ട്, ആ ബില്ല് സാറ് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ബില്ല് നഷ്ടപ്പെടാതെ നോക്കണം. ബില്ല് നഷ്ടപ്പെട്ടാൽ ആ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട ആഫ്റ്റർ സെയിൽ സർവീസ്, അതിൻ്റെ ഗ്യാരണ്ടി ആവാം, അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആവാം, മറ്റു കാര്യങ്ങളാവാം, എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം സിനിമയിലെ ഇത്തരത്തിലുള്ള കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അപ്പം ബൈ.